എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു മാങ്ങ അച്ചാർ തയ്യാറാക്കാം. അതിനായിട്ടിവിടെ മീഡിയം സൈസിൽ 4 മാങ്ങയാണ് ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ്. അപ്പോൾ തൊലിയൊക്കെ കളയാതെ തന്നെ അരിഞ്ഞിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ ഒരു വലിപ്പത്തിലാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മാങ്ങയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ആദ്യമേ. അതിനുശേഷം നമുക്ക് മാങ്ങയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ പുളി കൂടുതലുള്ള മാങ്ങയാകുമ്പം കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ മാങ്ങയുടെ എല്ലായിടത്തും ഉപ്പ് വരത്തേക്ക് വരുത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചു വരും. നമ്മൾ അച്ചാറ് ചേർക്കാനായിട്ട് കടുകും ഉലുവയും കൂടെ ചൂടാക്കി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഫ്രഷായിട്ട് അങ്ങനെ പൊടിച്ചെടുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനായിട്ട് ചൂടാക്കിയ പാനിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി പാൻ. അതിനുശേഷം 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്താൽ മാത്രം മതി. അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തണുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഉപ്പും വെള്ളവും കൂടെ ചേർന്നത് ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റണം. അത് നമ്മൾ അച്ചാറിടുന്ന സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് മാങ്ങാച്ചാറിട്ട് തുടങ്ങാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് 100 ml നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലെണ്ണ കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് മാങ്ങാച്ചാറിന് ടേസ്റ്റ് കൂടും, അതുപോലെ തന്നെ കേടാകാതിരിക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ലോയിലാക്കിയതിന് ശേഷം വേണം ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 5-6 വെളുത്തുള്ളി 2 കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ വെളുത്തുള്ളി ചേർക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കഴിയുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് മുൻപേ നിൽക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 1/2 ടീസ്പൂണിന് താഴെ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം വെളുത്തുള്ളിയുടെ ഒക്കെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, നല്ല മുളക് പൊടി. പിന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അങ്ങനെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുത്ത്, കടുകും ഉലുവയും കൂടെയുള്ള പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അതും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം ഉണ്ടല്ലോ, മാങ്ങയിൽ നിന്ന് ഊറി വന്ന ആ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വിനെഗിരി ചേർത്ത് കൊടുക്കണം. അപ്പം മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം വിനെഗിരി ചേർത്ത് കൊടുക്കാൻ. മാങ്ങയ്ക്ക് പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിനെഗിരി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനെഗിരിയാണ് ചേർത്ത് കൊടുത്തത്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മാങ്ങയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടോട് തന്നെ നമുക്കിത് മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ മാങ്ങ വെന്ത് പോകത്തുമില്ല. അപ്പോൾ അച്ചാറിനൊരു നല്ല ടേസ്റ്റുമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ നല്ലെണ്ണ കൂടുതൽ ചേർക്കുന്നതനുസരിച്ച് മാങ്ങ കേടാകാതിരിക്കുകയും ചെയ്യും. മുകളിലായിട്ട് ആ എണ്ണ ഇങ്ങനെ നിൽക്കുമ്പോൾ മാങ്ങ കേടാകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം ചെല്ലിട്ട കുപ്പികളിലാക്കി സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം വളരെ ടേസ്റ്റുള്ളൊരു മാങ്ങാച്ചാറാണ്. ഇതുവരെ ചെയ്തിട്ട് ഈ രീതി ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി, നമസ്കാരം.